पूछो उड़ा क्या निरुपा है। என்னடி தேஷம் வருதுன்னு நினைக்க தேஷம் வருதுன்னு நினைக்க தல்லான் தோணுன்னு நினைக்க தள்ளிடி நோக்கடி நம்மள நம்மள பூச்சடை ബെൽറ്റ് ഒന്ന് അഴിച്ചായിരുന്നു, ഇപ്പോൾ വീണ്ടും കെട്ടി. എന്നാ വെച്ചു ഇവിടെ നമ്മൾ സ്പേ ചെയ്തായിരുന്നു, അപ്പോൾ സ്പേയിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത്. നന്ദി പൊക്കോട്ടോ. ദേ അവൾ അങ്ങോട്ട് പോയി. അപ്പോൾ സ്പേയിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ, അതായത് ക്യാറ്റിനെ സ്പേ ചെയ്യിക്കുമ്പോൾ, അല്ലെങ്കിൽ ന്യൂട്രൽ ചെയ്യിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റെറൈൽ ചെയ്യിക്കുമ്പോൾ, ഇത് ചെയ്യുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ചെയ്യുന്നതുകൊണ്ട് പൂച്ചയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, ആരോഗ്യപരമായിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊക്കെയുള്ള ചിന്തകളാണ് പലരെയും ഇതിലോട്ട് ചെയ്യാണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിലോട്ട് ഇതിൻ്റെ ഒരു തിരിഞ്ഞു നോക്കാത്ത രീതിയിൽ ആളുകൾ, അല്ലെങ്കിൽ ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ആളുകൾ പോണത്. സ്പേയിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇപ്പോൾ ഒരു പൂച്ചയുണ്ട്, പെൺപൂച്ചയാണെന്ന് കരുതുക. പെൺപൂച്ചയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ വളർത്തുന്നു. നമ്മൾ സാധാരണഗതിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ, നാടൻ പൂച്ചകളൊക്കെ എങ്ങനെ വളർത്തുന്നത്, കൂട്ടിലിട്ടൊന്നുമല്ല വളർത്തുന്നത്. ഇവൻ പേർഷ്യൻ ക്യാറ്റിനെ പോലും ആണെങ്കിലും ഇൻഡോറിൽ നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടേക്കുക. അപ്പോൾ പുറത്തുള്ള പൂച്ചകളുമായിട്ട്, അല്ലെങ്കിൽ മറ്റ് പൂച്ചകളുമായിട്ട്, മറ്റ് ആൺ പൂച്ചകളുമായിട്ട് ഇവർക്ക് ഈസിയായിട്ട് ആക്സസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കൺട്രോളിലായിരിക്കത്തില്ല ഇവരുടെയൊക്കെ പ്രത്യുൽപാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പൂച്ചയുടെ ശരാശരി പ്രഗ്നൻസി പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ദിനം 70 ദിനം ഇടയ്ക്കാം. 60 ദിവസത്തിനും 70 ദിവസത്തിനും ഇടയ്ക്ക് ഒരു പൂച്ച പ്രഗ്നൻ്റ് ആയി അതിന് കുട്ടികളുണ്ടാവും. ഇങ്ങനെ ഒരു വർഷത്തിൽ 2-3 വട്ടം കുട്ടികളുണ്ടാവാം. നമ്മുടെ ഈ പൂച്ചയ്ക്ക് തന്നെ 2 വട്ടം, ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ ഗ്യാപ്പിനിടയ്ക്ക് കുട്ടികളുണ്ടായി കഴിഞ്ഞു. 2 പ്രസവത്തിലായിട്ട് 5 കുട്ടികളുണ്ടായിട്ടുണ്ട്. അതിൽ 4 പേര് ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒന്ന് നമ്മൾ ഈ ഒരു ആവറേജ് കണക്കെടുക്കുകയാണെങ്കിൽ, ഒരു പെൺപൂച്ചയ്ക്ക് ആവറേജ് ഒരു വർഷം ഒരു 3 പ്രസവം മാക്സിമം നമ്മൾ കൂട്ടുക. ഏറ്റവും മിനിമം ഒരു മിനിമം അല്ലെങ്കിൽ മാക്സിമം 3 പ്രസവം. 3 പ്രസവത്തിൽ 5 കുട്ടികൾ വെച്ച് ഒരു പ്രസവത്തിൽ നിന്ന് കൂട്ടുക മാക്സിമം. 5 എന്നുള്ളത് നമ്മൾ സർവൈവൽ റേറ്റ് ഒക്കെ കുറച്ച് നോക്കി ഒരു പ്രസവത്തിലൊരു 4 കുട്ടികൾ വെച്ച്, അല്ലെങ്കിൽ ഒരു 2 കുട്ടികൾ വെച്ച്, ഇപ്പോൾ ഒരു 3 കുട്ടികൾ വെച്ച് നമ്മൾ ആവറേജ് രക്ഷപ്പെടുന്നു എന്ന് കരുതുക, സർവൈവ് ചെയ്യുന്നു കരുതുക. 1-2 കുട്ടികൾ എന്തെങ്കിലും അസുഖം വന്നോ, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയോ മരിച്ചു പോയെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പെൺപൂച്ചയ്ക്ക് എത്രയായി? 3 കുട്ടികൾ ഒരു പ്രസവത്തിലായി. ഇങ്ങനെ ഒരു വർഷം ഒരു 12 മാസത്തിനിടയ്ക്ക് 3 പ്രാവശ്യം, അല്ലെങ്കിൽ 2 പ്രാവശ്യം പ്രസവിക്കുമ്പോൾ 6-നും 9-നും ഇടയ്ക്ക് കുട്ടികളുണ്ട്. ഈ 9 കുട്ടികളിൽ വീണ്ടും ഒരു 3 മുതൽ 5 കുട്ടികൾ വരെ പെൺകുട്ടികളാണെന്ന് കരുതുക. അപ്പോൾ അവർക്ക് അടുത്ത വർഷം എത്രയായി? അപ്പോൾ ആ നമ്പർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൺട്രോളിലല്ലാണ്ട് നടക്കുന്ന ഇത്തരം പ്രസവങ്ങൾ, ഇത്തരം കുട്ടികളുടെ ഉൽപ്പാദനം നമ്മുടെ വെച്ചാൽ നമ്മുടെ വീട്ടിൽ, ഇപ്പോൾ ചുമ്മാ വീട്ടിലെ കാര്യം തന്നെ എടുക്കുക, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്കൊരു 15 പൂച്ചക്കുട്ടികളുണ്ടോ നോക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ എന്താണ് ശരിക്കും നമ്മുടെ ചുറ്റും നടക്കുന്നത്? നമുക്ക് എല്ലാവർക്കും പൂച്ചകളെ ഇഷ്ടമാണ്, പക്ഷേ പെൺപൂച്ചകളെ ആർക്കും വേണ്ട. അല്ലെങ്കിൽ പെൺപൂച്ചകൾ ഉണ്ടെങ്കിൽ എന്താ ചെയ്യുക? കുട്ടികൾ ഉണ്ടാകുമ്പോൾ അതിനെ കൊണ്ട് കളയും. ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൂട്ടിലാക്കി അല്ലെങ്കിൽ ഹോട്ടലിന് മുമ്പിൽ കൊണ്ടുവിടും, അല്ലെങ്കിൽ ടൗണിൽ കൊണ്ടുവിടും. വീട്ടിൽ നിന്ന് കുറച്ച് അകലെയുള്ള കുറച്ച് വീടുകളൊക്കെ ഏരിയയിൽ കൊണ്ടുവിടും. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ചിലർ പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് വിടും. അപ്പോൾ പൂച്ച ഇങ്ങനെ പൂത്തിരി പോലെ കത്തി പോകണമൊക്കെ കാണാൻ രസമുണ്ടായിരിക്കും കേട്ടോ. പക്ഷെ നമുക്ക് അങ്ങനെ രസമില്ല, അതുകൊണ്ടാണ് നമ്മൾ സ്പ്രേ ചെയ്ത്. നമുക്ക് പൂച്ച കുട്ടികളുണ്ടായാൽ അതിനെ കൊണ്ട് എവിടെയെങ്കിലും കൂട്ടിലാക്കി കിറ്റിലാക്കി കൊണ്ട് വിടുക എന്നുള്ളതിൽ ഒട്ടും യോജിപ്പില്ല. നമുക്ക് തന്നെ കൂടുതൽ നമ്മുടെ കമ്മ്യൂണിറ്റി ലാബിൽ പട്ടിക്കുഞ്ഞിനെ ഇന്ന സ്ഥലത്ത് അഡോപ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത്, അല്ലെങ്കിൽ പൂച്ചക്കുട്ടി ഇന്ന സ്ഥലത്തുണ്ടെന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ ഏതെങ്കിലും കിറ്റിലിട്ട് ഏതെങ്കിലും വീട്ടുകാർ കൊണ്ട് കളഞ്ഞിരിക്കുന്ന. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിനൊക്കെ ഉള്ളൊരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സ്പേ ചെയ്യുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ക്രമാതീതമായിട്ട് നമുക്കോ, അല്ലെങ്കിൽ നമ്മുടെ കാര്യം വിടുക, വീട്ടിൽ നമുക്ക് ഞാൻ ഓക്കെയാണ്, എനിക്ക് 50 പൂച്ചനെ വളർത്താം, ഒക്കെ ഞാൻ വളർത്തും. പക്ഷേ അതിൻ്റെ അകത്തുണ്ടാകുന്ന വേറൊരു കോൺസിക്വൻസ് ഉണ്ട്. എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുക, എനിക്ക് 10 പൂച്ച വെച്ച് ഞാൻ വളർത്തോളാം എന്ന് പറഞ്ഞ് നമ്മളങ്ങ് പോകാമെന്ന് കരുതുക. ഇപ്പോൾ ഓസ്ട്രേലിയ നടക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഫെറൽ ക്യാറ്റ്സ് എന്ന് പറയും, അല്ലെങ്കിൽ എന്നാ പറയുക, സ്ട്രൈ ക്യാറ്റ്സ് എന്നൊക്കെ പറയാം. ഫെറൽ ക്യാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ വളർത്തുന്നില്ല, നമ്മുടെ അതേ പൂച്ച തന്നെ കാട് കയറി പോകുന്ന അവസ്ഥ. നമ്മളിതുപോലെ കൊണ്ട കളയുക, കൊണ്ട കളഞ്ഞ് 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 വീടുകളിൽ വളരാതെ പുറത്ത് വളരുന്ന പൂച്ചകൾ നമുക്ക് ഫെറൽ ക്യാറ്റ്സ് എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്.
അപ്പോൾ ഈ ഫെറൽ കാറ്റ്സിനെയാണ് ക്രമാതീതമായിട്ട് വളർന്നതിൻ്റെ പേരിൽ ഓസ്ട്രേലിയയിലുണ്ടായിരുന്ന സ്വാഭാവികമായിട്ട് ഉണ്ടായിരുന്ന പല സ്പീഷീസുകളും നെക്സ്റ്റിൻ്റ് ആയിപ്പോയി എന്ന് പറഞ്ഞാൽ വംശനാശം സംഭവിച്ചു പോയി. ഒരു പൂച്ച, നമ്മുടെ ഈ വീട്ടിലെ പൂച്ച തന്നെ ദിവസം ഒരു മൂന്നാല് അരണേനെയും രണ്ട് മൂന്ന് തവളേനെ കൊന്ന് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുന്നുണ്ട്. എലിയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് ഉപകാരമുണ്ടെന്ന് കൂട്ടാം. ഈ അരണ ഓന്ത് ഈ സാധനങ്ങളൊക്കെ നശിച്ചു പോയി കഴിഞ്ഞാൽ തവള ഇതൊക്കെ ഒരു ക്രമാതീതമായിട്ട് ഇവരെ കൊന്നു കഴിഞ്ഞാൽ പൂച്ചകളുടെ എണ്ണം കൂടുന്നതുകൊണ്ട് മാത്രം ഒരു പൂച്ച ഏകദേശം അതിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റുള്ള എത്ര ജീവികൾ ഒരു ദിവസം കൊല്ലുന്നുണ്ടെന്ന് ചുമ്മാ നിങ്ങളൊന്ന് വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയധികം പൂച്ചകൾ നമ്മുടെ പരിസ്ഥിതിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെയുള്ള ഈ കൊലപാതകങ്ങൾ മറ്റ് ജീവികൾക്ക് ദോഷകരമാണ്. അവരുടെ സ്പീഷീസ് ഇല്ലാണ്ടാവുകയും അത് നമ്മുടെ പരിസ്ഥിതിയിൽ സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും. അതൊരു വലിയ ടോപ്പിക്കാണ്. ഓസ്ട്രേലിയയിൽ ഇപ്പം പൂച്ചകളെ ഫെറൽ കാറ്റ്സിനെ കൊല്ലാനുള്ള നിയമം ഒന്നും ഇവിടെ വെച്ച് കൊല്ലാം. നമുക്ക് കൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഒരു സമയത്ത് ഇന്ന പോലെ എലിയെ കൊന്നതിൻ്റെ വാല് കൊണ്ടൊക്കെ കൊടുത്താൽ പൈസ കിട്ടുന്ന ഒരു സംഭവം ഒക്കെ ഉണ്ടായിരുന്നത് എന്ന് പറയുന്ന പോലെ സിറ്റുവേഷനിലോട്ട് വരും. നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ സമൂഹത്തിലും ഈ സംഭവം ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഒരു തടയാണ് സ്പെയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാണ്ട് ഇതിലൊരു നെഗറ്റീവ് സംഭവം നിങ്ങൾ കാണണ്ട. ഇത് ചെയ്യുന്നതിൽ നല്ലത് മാത്രമാണ്. ഇപ്പോൾ ഈവൻ 6 മാസമായ കുട്ടികൾ വെച്ചാൽ പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ സ്പ്രേ ചെയ്യാം. ഇപ്പം നമുക്ക് രണ്ട് മൂന്ന് കുട്ടികൾ രണ്ട് വട്ടം കുട്ടികൾ ഉണ്ടായതിന് ശേഷമാണ് നമ്മൾ സ്പ്രേ ചെയ്തത്. അവളിപ്പോൾ ചെയ്തിട്ട് 2 ആഴ്ചയായി, മറ്റ് ഹെൽത്ത് പ്രോബ്ലമോ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും അപ്പോൾ ഇതിനകത്ത് ഉള്ള പാരിസ്ഥിതിക പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ചുമ്മാ ഒന്ന് ആലോചിച്ചാൽ മതി. പിന്നെ വേറൊരു കാര്യമുണ്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിലിപ്പോൾ കൊണ്ട് വിട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഉണ്ടാകുന്നതല്ലേ നമ്മൾ പുറത്തുകൊണ്ട് കളയുകയാണല്ലോ. എന്നിട്ട് തന്നെ അവിടെ പെരുകാത്ത നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. പെരിയ സ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക്, പല ടൗൺ ഏരിയകളിലും സൂക്ഷ്മമായി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. സ്ട്രേ ക്യാറ്റ്സ് ഇഷ്ടം പോലെയുണ്ട് നമ്മുടെ പല സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ അത് എൻ്റയർലി സ്ഥലങ്ങളിലോട്ട് വ്യാപിച്ചിട്ടില്ല. കാരണം എന്താണ്? ഒന്നെങ്കിൽ വണ്ടി കയറി ചത്തുപോകും, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് മരിക്കും. ഈ അസുഖങ്ങൾ വരുന്നത് മറ്റ് പൂച്ചകൾ വഴി പടരാനും മറ്റ് ജീവികളോട് പടരാനും ഒക്കെ കാരണമാണ്. അതുപോലെ തന്നെ പേവിഷബാധ പകരാൻ ചാൻസ് ഉണ്ട്. പല അസുഖങ്ങളും പല അസുഖങ്ങളുടെ വാഹകരായിട്ട് ഇതുപോലുള്ള സ്ട്രേ ക്യാറ്റ്സ് മാറും. അപ്പോൾ സ്ട്രേ ക്യാറ്റ്സിൻ്റെ എണ്ണം കുറയ്ക്കുക. മാത്രമല്ല സ്ട്രേ ഡോഗ്സ് നമ്മുടെ ഇടയിൽ ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു. ഒരു 3 കൊല്ലം മുമ്പ് വരെയാന്ന് തോന്നുന്നു കുട്ടികളെ കടിച്ചു കൊല്ലുന്നു, വഴിയാത്രക്കാരെ ആക്രമിക്കുന്നു. സ്ട്രേ ഡോഗ്സ് എന്ന് പറയുന്ന അങ്ങനെ ഒരു ഇനമൊന്നുമില്ല. സ്ട്രേ ഡോഗ് എന്ന് പറഞ്ഞൊരു ഇനമൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പട്ടികളെ തന്നെ ഈ പറയുന്ന രീതിയിൽ, പൂച്ചക്കുട്ടികൾ എന്ന് പറയുന്ന രീതിയിൽ പെൺപട്ടികുട്ടികളെ നമുക്ക് കാണത്തില്ലായിരിക്കും. അതിനെ കൊണ്ട് വഴി കളയും. അതിൽ നിന്ന് സർവൈവ് ചെയ്യുന്ന കുട്ടികൾ എന്ത് ചെയ്യും? ഇതുപോലെ അവിടെ കിടന്ന് വീണ്ടും പെറ്റുകൂട്ടി പബ്ലിക് ന്യൂസൻസ് ആവും. പ്രകൃതിക്ക് തന്നെ പ്രകൃതിയുടെ ബാലൻസിനെ തെറ്റിക്കുന്ന രീതിയിൽ അവ വളരും. അങ്ങനെയുള്ളൊരു ക്രമാതീതമായിട്ടുള്ള എണ്ണപ്പെരുകലിനെ തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവ് മാർഗം കൂടെയാണ് സ്പ്രേ. അപ്പോൾ നമ്മുടെ സാഹചര്യം, നമ്മുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവ്, ക്രമാതീതമായി ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കും ഇത് ചെയ്യാം. അപ്പോൾ ഇത് ചില അത്യാധുനിക സൗകര്യങ്ങളുള്ള ഗവൺമെൻറ് വെറ്റിനറി ഹോസ്പിറ്റലുകളിൽ ഇതിനുള്ള സേവനം സൗജന്യമായി ലഭ്യമാകുന്നതാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പറ്റുന്നിടം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ നമ്മൾ ചെയ്ത ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് കാണാം. നമ്മുടെ സ്പെയിനിൻ്റെ ചിലവ് നോക്കാനാണെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നമ്മൾ ചെയ്ത് 2000 രൂപ കൊടുത്താണ് റേറ്റ് അവർ പറയുന്നത്. നമസ്കാരം, നമ്മൾ ലിറ്റിൽ പോസ്റ്റ് എന്ന് പറയുന്നിട്ടൊരു പെറ്റ് ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൂച്ച ഉണ്ടല്ലോ, പൂച്ചനെ സ്പേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി സ്റ്റെറിലൈസ് ചെയ്യിക്കണം നമുക്ക്. കാരണം ഇനിയിപ്പം 2 വട്ടം കുട്ടികളുണ്ടായി, ഇനിയും തുടർച്ചയായ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇത് സ്ഥലം എന്ന് പറഞ്ഞാൽ മണക്കാടാണ്, തൊടുപുഴ മണക്കാടാണ് ഈ ആശുപത്രി ഉള്ളത്. എല്ലാ ഫീച്ചേഴ്സോടും കൂടി, എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടി ഒരു ആശുപത്രിയാണിത്. സ്പ്രേ ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു. അപ്പോൾ ലിറ്റിൽ പോസ് എന്ന് പറഞ്ഞിട്ട് ഉള്ള പെറ്റ് ഹോസ്പിറ്റലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഇവിടുത്തെ ഡോക്ടർ ബ്രയൻലി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം, ഇത് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ക്യാറ്റിന് അസുഖങ്ങൾ വരുമോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായിട്ടുള്ള കാര്യമാണോ?
അതോടെ ഇത് ചെയ്യുന്നുള്ളൊരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡോക്ടറോട് ഡോക്ടറോട് ചോദിക്കാം, ഡോക്ടർ തന്നെ നമുക്കത് പറഞ്ഞു തരും. ഒന്ന് പറയാം സാർ, നമ്മളിപ്പോ ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പൂച്ചയ്ക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. മാത്രമല്ല നാടൻ പൂച്ചകൾ ഒരുപാട് വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ എല്ലാ തന്നെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ പിന്നെ സ്പ്രേയിങ് ഇപ്പോഴൊരു നല്ലൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഇപ്പൊ ഈ ഡോഗുകളുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ തെരുവ് നായ്ക്കളുടെ പ്രശ്നം ഒരുപാടുണ്ട്. സമയത്ത് മുനിസിപ്പാലിറ്റി വഴിയാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട്. ഡോഗ്സിന് പിന്നെ വേറൊരു ബെനിഫിറ്റും കൂടി ഉണ്ട്. കാസ്റ്റേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നോർമലി ഡൊസൈൽ ആവും ആള്, അപ്പൊ ഒരു അഗ്രഷൻ കുറയും. അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റ് കൂടി ഉണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ചെയ്യാൻ സാധിക്കും കാറ്റ്സിനൊക്കെ നോർമലി ഒരു സിക്സ് മന്ത്സ് ഒക്കെ ആവുമ്പോൾ ചെയ്യാം. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ഫുഡിന്റെ കാര്യത്തിലോ അങ്ങനെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതിൽ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കാനൊന്നുമില്ല. കുറച്ച് സ്റ്റിച്ചൊക്കെ ഒന്ന് ഉണങ്ങുന്നവരെയൊക്കെ ലൈറ്റ് ഫുഡൊക്കെ കൊടുക്കുക, അത്രമേ ഉള്ളൂ. ശേഷം പ്രത്യേകിച്ച് നമ്മൾ മെഡിസിൻ അങ്ങനെ ഒന്നും നോക്കണ്ട. ആന്റിബയോട്ടിക്സ് ആ ഒരു കോഴ്സ് കഴിയുന്നവരെ കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇവിടെ നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട്, അതിന് പുറമേ തന്നെ ബോർഡിംഗ് ഫെസിലിറ്റിയും ഐ പി സ്പെഷ്യലിസ്റ്റും ഉണ്ട്. പിന്നെ സ്പായുണ്ട്, ഗ്രൂമിങ് ട്രെയിനിങ് ഇപ്പൊ ഇല്ല, ഗ്രൂമിങ് എല്ലാം ഉണ്ട്, ബാത്തിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. കാറ്റ്സിനാണെങ്കിലും മെയിൻ ആയിട്ട് പാൻലൂക്കോപ്പിനി ആണെങ്കിലും ഹീമോബാട്ടണല്ല, പിന്നെ ജസ്റ്റ് ഇൻഡൈജഷനോ ഡയറിയ അതുപോലത്തെ കേസുകളൊക്കെ വരും, ഫംഗൽ ഇൻഫെക്ഷൻ വരും, അതെല്ലാം. നാടൻ പൂച്ചകൾ അല്ലെങ്കിൽ നാടൻ പട്ടികൾ ഇവിടെ വരുന്നത് എങ്ങനെയാണ്? ഡോക്സിനെ ആളുകൾ കൊണ്ടുവരാറുണ്ടോ? ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട്. നാടൻ ഡോക്സിനെ കൊണ്ടുവരുന്നുണ്ട്, കാരണം ഇപ്പൊ ആൾക്കാർ അതിനെ കെയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു ഇതുണ്ടായിരുന്നു ചില ചിലർക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട് ഫോറിൻ ഡോഗുകൾ അല്ലെങ്കിൽ ഫോറിൻ പൂച്ചകൾ മാത്രമേ വളർത്തൂ, പക്ഷെ അതൊക്കെ മാറി തുടങ്ങിട്ടോ ഇപ്പൊ. ഇപ്പൊ നല്ല മാറ്റം ഉണ്ട്. മാത്രമല്ല നമുക്കൊരു പപ്പി ഉണ്ട്, അപ്പൊ അവന്റെ വീഡിയോസ് ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ ആൾക്കാർ കാണുന്നു, നാടനുമായിട്ട് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നാടൻ ഡോഗിന് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുമോ? പറ്റും, തീർച്ചയായും പറ്റും. പിന്നെ പൊതുവെ രോഗങ്ങളുടെ കാര്യം എടുക്കുവാണെന്നുണ്ടെങ്കിലും നാടൻ ഇമ്മ്യൂണിറ്റി കൂടുതലായിരിക്കും, മാത്രമല്ല ഭയങ്കര ബ്രില്ലിയന്റ് ആയിരിക്കും നാടൻ ഡോഗ്സ്. ചിലർക്കും ഇതുണ്ട് ഇന്ന ബ്രീഡിലുള്ള മാത്രം നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റില്ല അല്ല എന്നൊരു ഒരു നാടൻ ഡോഗ്സ്. നാടൻ പട്ടികള് സത്യം പറഞ്ഞാൽ നല്ല ഗാർഡ് ഡോഗ്സ് കൂടിയാണ്. ഡോക്ടർ നമുക്ക് നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ ഇതാണ് ഇത് ചെയ്യുന്നോണ്ട് പ്രത്യേകിച്ച് വേറെ ദോഷങ്ങളൊന്നും ഇല്ല, നല്ലത് തന്നെയാണ്. ഇത് ഓവറായിട്ട് പോപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാല് എൻവയോൺമെന്റിനാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്, ഹെൽത്തിന് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമുക്ക് ഇതെല്ലാം കൂടെ നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. നമ്മുടെ പൂച്ചയാണെങ്കിൽ ഇപ്പൊ 5 കുട്ടികളായി, 4 കുട്ടികളായി 2 വർഷത്തിൽ, അതും അടുപ്പിച്ചടുപ്പിച്ചാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പൂച്ചയുടെ ഹെൽത്തി ആണെന്നുണ്ടെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. തുടർന്നുള്ള വീഡിയോസിൽ നമുക്ക് കാണാം. വരുന്ന ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും ഡോക്ടറായിട്ട് നമുക്ക് റിട്ടയർ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. നമുക്കറിയാം നമ്മുടെ പപ്പിക്കൂട്ടിന്റെ ട്രെയിനിങ്ങിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സീസർ മെലാൻ എന്ന് പറഞ്ഞൊരു വ്യക്തി പുള്ളിയാണ് നമ്മളെ ചില ഡോഗിൻ്റെ ബിഹേവിയറിനെ കുറിച്ചൊക്കെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഡോഗ് വിസ്പർ എന്നുള്ള പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. എന്നുവെച്ചാൽ ഡോഗിൻ്റെ സൈക്കോളജി തലത്തിൽ ചിന്തിച്ച് ഡോഗിൻ്റെ ബിഹേവിയറും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം നമ്മൾ മുമ്പ് ചാനലിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞത് പൂച്ചകളുടെ ഹെൽത്തിനെ കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കൂട്ടണ്ട. ജാക്സൺ ഗാലക്സി എന്ന് പറഞ്ഞിട്ട് ചുമ്മാ യൂട്യൂബിലോ നെറ്റിലോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ക്യാറ്റ് വിസ്പർ അല്ലെങ്കിൽ ക്യാറ്റിൻ്റെ ബിഹേവിയറിസ്റ്റ് ആണ് അദ്ദേഹം. ക്യാറ്റിൻ്റെ പെരുമാറ്റങ്ങളെ അനലൈസ് ചെയ്ത് എന്തുകൊണ്ടാണെന്ന് ഒരു സൈക്കോളജിസ്റ്റ് ലെവലിൽ ഒരു സൈക്കോളജി ലെവലിൽ ചിന്തിച്ച് അപഗ്രഥിച്ച് പലരുടെയും പൂച്ചകളുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഹ്യൂമിന് മനുഷ്യരുമായിട്ടുള്ള പ്രശ്നങ്ങൾ അഗ്രസീവായ കാറ്റ് എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു വ്യക്തിയാണ്, വേൾഡ് ഫേമസ് ആണ്. അപ്പോൾ നമ്മളെ കുറിച്ച് കഴിഞ്ഞൊക്കെ ഒത്തിരി വിവരമുള്ള ആളാണ്. അദ്ദേഹം പോലും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് സ്പ്രേയിങ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന വിശ്വാസം അല്ലെങ്കിൽ ഞാൻ പറയുന്ന നോക്കാണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളും കൂടെ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നമ്മുടെ ഈ ഇത് ചെയ്തതിനെക്കുറിച്ച് നമ്മുടെ ഡോക്ടർ തന്നെ ഇത് നമ്മളെ ചെയ്ത ഡോക്ടർ തന്നെ നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട്, അത് നിങ്ങൾ കാണുക. ഇത് ചെയ്യുന്നത് കൊണ്ട് ക്യാറ്റിന് പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ട് ഒരു മാറ്റങ്ങൾ സംഭവിക്കുന്നില്ല. 1% ഒരു ചാൻസ് പറയുന്നുണ്ടായിരുന്നു, പക്ഷേ അതും ഇപ്പോഴൊരു മിത്തായിട്ടാണ് കരുതുന്നത്. ഓവർ വെയിറ്റ് വെച്ചേക്കാം 1%, പണ്ടുണ്ടായിരുന്ന ഒരു കൺസെപ്റ്റാണ്, അതിപ്പോഴില്ല. അങ്ങനെ ഒരു മിത്ത് ഇപ്പോഴില്ല, അതൊരു വെറും മിത്ത് മാത്രമാണ്. ഒരു സ്പേ ചെയ്തൊരു ക്യാറ്റിന് ഓവർ വെയിറ്റ് വെക്കാമെന്നുള്ള ഒരു ചാൻസ് കാണുന്നില്ല ഇപ്പോൾ. അഥവാ ഓവർ വെയിറ്റ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂട്രീഷൻ കൊടുക്കുന്ന ഫുഡിൽ കൺട്രോൾ ചെയ്യാമെന്നുള്ളൂ.
ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ പറഞ്ഞല്ലോ, പൂച്ച ഇപ്പോൾ രണ്ട് പ്രസവം അടുപ്പിച്ചായി. അപ്പോഴത്തേന് ആൾക്കാർ പറഞ്ഞു, ഒരു ചേട്ടനൊക്കെ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പുള്ളി എല്ലാ വീഡിയോയിലും വന്ന് ഇതാ പറയുന്നത്, പോത്തിന് പുല്ല് കൊടുക്കുക, പൂച്ചയ്ക്ക് പുല്ല് തീറ്റ കൊടുക്കുക, പട്ടിക്ക് തീറ്റ കൊടുക്കുക. ഈ വർത്തമാനമാണേ, അതുവരെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. എന്നിരുന്നാൽ പോലും കുറച്ച് പേര് നോട്ട് ചെയ്ത് കാണും, പൂച്ച ജസ്റ്റ് രണ്ടാമത്തെ പ്രസവം അടുപ്പിച്ചായപ്പോഴത്തേനും പുള്ളിക്കാരി നല്ലപോലെ മേലിഞ്ഞു. അപ്പോൾ ഈ ഫുൾ അടുത്ത് വീണ്ടും ക്യൂവിൽ കണ്ടം വന്ന് നിൽക്കുക. അപ്പം അടുത്ത പ്രസവം ഉടനെ നമ്മളിത് ചെയ്തില്ലെങ്കിൽ ഉടനെ തന്നെ കുറേ കാണും. അപ്പോൾ ഇത് അടുപ്പിച്ചടുപ്പിച്ചിട്ടുള്ള പ്രസവങ്ങളും പൂച്ചയുടെ ഹെൽത്തിനെ ബാധിച്ചേക്കാം. മാത്രമല്ല ക്യാൻസർ പോലുള്ള പല അസുഖങ്ങളും, ഇവരുടെ ഈ ഓർഗനെ ബാധിക്കുന്ന പല ക്യാൻസർ, അത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് പല അസുഖങ്ങളും പൂച്ചയിൽ നിന്ന് ഒഴിവാക്കാൻ സഹായിക്കും. വളരെ കോമൺ ആണ്, നമ്മൾ അത്രയും ചിന്തിക്കുന്നില്ലായിരിക്കും. ഒരു ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ പൂച്ചകളിലും വളരെ കോമൺ ആണ്. അപ്പോൾ അത് നമ്മളത്ര അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഒഴിവാക്കാൻ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പം ഫിസിക്കലി അല്ലെങ്കിൽ അതിൻ്റെ ഹെൽത്തിനെ നോക്കുവാണെങ്കിൽ പോലും ഇത് അവർക്ക് ബെനിഫിറ്റാണ്, ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ കരുതേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഹെൽത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ചെയ്തതിന് ശേഷം ഒരു 24 മണിക്കൂർ നമ്മൾ കെയർ ചെയ്യണം. ഇപ്പോൾ ഇവളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മളവിടെ സ്പേ ചെയ്തു, അപ്പോൾ സെഡേഷൻ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ ബോധം പോയിട്ട് ഇപ്പം സർജറി കഴിഞ്ഞ് ഒരു മണിക്കൂറിനുള്ളിൽ വീണ്ടും ബോധം വരും. അപ്പോൾ ബോധം വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞാൽ സ്റ്റേബിളായിട്ട് നടക്കാറാകത്തുള്ളൂ. ഇത് ആദ്യം ചെയ്തിട്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ടെൻഷൻ വരും കേട്ടോ, പക്ഷേ സംഭവം നോർമലാണ്, വലിയ കേസൊന്നുമില്ല. ഇവർ ചെറിയൊരു മുറിവുണ്ടാക്കി എന്നിട്ടാണ് സർജറി ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് ഉണ്ടാവും. അപ്പോൾ സെഡേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 24 മണിക്കൂർ വരെ നമ്മൾ വേറൊരു റൂമിൽ ഇട്ട് ഇവിടെ ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു ചെയ്ത്. കുട്ടികളും കൂടെ ഉള്ളതുകൊണ്ട് ഈ സ്റ്റിച്ചിനൊക്കെ ചിലപ്പം ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മാത്രമല്ല ബാലൻസ് കിട്ടത്തില്ല നടക്കുമ്പോഴേ. അപ്പോൾ ടേബിളിലോ മുകളിലോ അല്ലെങ്കിൽ ഇച്ചിരി എഡ്ജിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്തു, ഒരു മുറിയിൽ അടച്ചിട്ടു. അതിൽ അവർക്ക് സെപ്പറേറ്റ് തീറ്റയും കാര്യങ്ങളെല്ലാം കൊടുത്തു. ഏകദേശം ഒരു 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഫുഡൊക്കെ എടുത്തു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഹെൽത്ത് വൈസാണെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറത്തെ ഒരു ഒബ്സർവേഷൻ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പൂച്ച നമുക്ക് ഫ്രീ ആയിട്ട് വിടാം, അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ക്യാറ്റ് സ്പേയിങ് ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ അടുത്തുള്ള വെറ്റിനറി ഡോക്ടറെ കാണുക, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തന്നെ ചെന്ന് നോക്കുക. അതല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ചെയ്യുന്നുണ്ട്. നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് ചെയ്തത്, തൊടുപുഴ അടുത്ത് മണക്കാടുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. ഇങ്ങനെയുള്ള സർവീസൊക്കെ നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കത്തില്ലെന്നാണ് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തന്നെ തൊടുപുഴ ഇങ്ങനെ സർവീസ് ഉണ്ടെന്നുള്ളത് അറിഞ്ഞപ്പോൾ അത് നിങ്ങളോട് എത്തിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത്. നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഫുഡ് കൊടുക്കല്ല. അതായത് ഇപ്പം നമ്മൾ ഇന്നിപ്പോൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് തലേദിവസം രാത്രി മുതൽ ഫുഡ് കൊടുക്കാണ്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ തലേദിവസം ഫുഡ് കൊടുത്തിട്ടില്ല, രാവിലെയും വേറെ ഫുഡ് കൊടുത്തില്ല. രാവിലെ ചെന്നു, 10 മണിയായപ്പം ഹോസ്പിറ്റലിൽ ചെന്നു, ഒരു 12 മണിയായപ്പോൾ നമുക്ക് തിരിച്ചു വരാൻ പറ്റി. 12-1 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചു വരാൻ പറ്റി. അപ്പോൾ അത്ര സമയത്ത് ഗ്യാപ്പ് ഉള്ളൂ. ഫുഡ് കൊടുക്കാണ്ട് ചെന്നാലേ ഇവർക്കത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന കേസുകളാണെന്നുണ്ടെങ്കിൽ തലേദിവസം കൊണ്ട് നമ്മൾ ക്യാറ്റിനെ കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ കൂട്ടിലിട്ട് വെച്ച് പിറ്റേ ദിവസം ചെയ്തു തരും. പക്ഷേ ഇത് വെച്ചാൽ നമ്മളും കൂടെ കൂടത്തിലുള്ളതുകൊണ്ട് ക്യാറ്റ് കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കും. ഇവിടെ നമ്മളങ്ങനെ മാറ്റിയിട്ടില്ലല്ലോ, കൂട്ടിലൊന്നും ഇട്ടിട്ടുമില്ല. അതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ചെയ്തിട്ട് ഏകദേശം ഒരു 2 ആഴ്ച കഴിഞ്ഞു. അപ്പോൾ ഇത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, കുട്ടികളുടെ വീഡിയോ കേട്ടപ്പോൾ ക്യാറ്റിനെ സ്പ്രേ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവബോധമുള്ള ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. കാരണം നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഇത്രയും കുട്ടികൾ പെരുകി, അത് നമ്മുടെ പരിസ്ഥിതിക്കും ദോഷമാണ്. ഈ കുട്ടികളുണ്ടാകുന്നത് തന്നെ പകുതിയല്ല, 90% ചത്തുപോവുക, അസുഖങ്ങൾ വന്ന് ചത്തുപോവുകയാണ്. ഡോഗിൻ്റെ കേസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞത് ഇത് ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് കുട്ടികളുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം തെരുവുനായ്ക്കളുടെ എണ്ണം കൂടുന്നു, അങ്ങനെയുള്ള സോഷ്യൽ ഇഷ്യൂസ്. നാളെ തെരുവ് പൂച്ചകളുടെ എണ്ണം കൂടി ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും വരാൻ പോണത്. ഹെൽത്ത് ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ഡോഗിൻ്റെ കാര്യത്തില്ല, പട്ടികളുടെ കാര്യത്തിൽ സവിശേഷത ഉണ്ട്. ഇപ്പോൾ കുറച്ച് അഗ്രസീവായിട്ടുള്ള ഡോഗാന്ന് കരുതുക, ഈ സ്പ്രേയിങ് നടത്തി കഴിഞ്ഞാൽ അവൻ കാം ആവുമെന്നാണ് പറയുന്നത്. കാരണം ആ ഹോർമോൺ ലെവൽസ് ഉണ്ടാകുന്ന ചേഞ്ച് തന്നെയായിരിക്കും അതിന് കാരണം. അങ്ങനെയുള്ള അഡ്വാൻറ്റേജ് സൈഡുകൾ മാത്രം നമ്മൾ ചിന്തിക്കുക. അതല്ലാണ്ട് ഇതിൻ്റെ അകത്തൊരു ഈ എന്നുവെച്ചാൽ അയ്യോ ഇത് ചെയ്ത് ഭയങ്കര ഒരു കുറ്റമാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. എന്നിട്ട് അപ്പോൾ ഈ കുട്ടികൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അയ്യോ എനിക്ക് നോക്കാൻ പറ്റും, പെൺകൊച്ചാണ് എനിക്ക് വേണ്ട കേട്ടോ, പെൺപൂച്ചയാണ് എനിക്ക് വേണ്ട, അയ്യോ വേണ്ട, ആൺപൂച്ചേനെ മതി. നമ്മളിപ്പോൾ ഒരു അഡോപ്ഷൻ വെക്കുവാണേ, ഇപ്പോൾ ഒരു ഡോഗിനെ നമുക്ക് ഇന്ന സ്ഥലത്ത് അഡോപ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറയുമ്പം ചില കമൻറ്റുകളൊക്കെ വരുന്നെങ്കിൽ
ആമ്പട്ടിയാണോ ആമ്പൂച്ചയാണോ വീട്ടിൽ കൊണ്ട് തരാമോ എന്നാൽ ഞാൻ എടുക്കാം, അങ്ങനെയൊക്കെയുള്ള കമൻറ്റുകളാണ് വരുന്നത്. അപ്പം ഇവർക്കൊക്കെ എന്നെ എന്നാ മൃഗസ്നേഹമാണ്? ഇപ്പം ആണും പെണ്ണും നോക്കിയിട്ടാണോ നമ്മൾ പൂച്ചേനെ എടുക്കുന്നത്? അത് പെണ്ണാണെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യാനുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളും ഇന്നുണ്ട്. അപ്പോൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകാണ്ടിരിക്കും, നമുക്ക് അനാവശ്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കും. കുട്ടികളുണ്ടായാൽ ഈ പറയുന്ന പോലെ തന്നെ ചെയ്യുന്നത്, കവറിലാക്കി കെട്ടി ഒന്ന് തോട്ടിക്കൊണ്ട് ഒഴുക്കി വിടും, ആ കുഞ്ഞ് ശ്വാസം മുട്ടിച്ചാവും. അതല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, പെട്രോൾ ഒഴിച്ച് കൊളുത്തി വിട്ടു. അതും അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഏതെങ്കിലും കടയുടെ മുമ്പിലോ വീടിന് മുമ്പിലോ കൊണ്ടുവിടും. അതിൽ നിന്ന് ഒന്നോ രണ്ടോ എണ്ണോ ഒക്കെ രക്ഷപ്പെടുമായിരിക്കും, ഏതെങ്കിലും വീട്ടുകാരെ എടുത്ത് വളക്കുമായിരിക്കും. ബാക്കി എന്ത് ചെയ്യും, വണ്ടി തെറിച്ചാത്ത പോവും, വല്ല വല്ല അസുഖങ്ങളൊന്നും ചത്ത് പോവും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെയാണ്. നിങ്ങളിത് പ്രാക്ടിക്കലായിട്ട് മാത്രം ചിന്തിക്കുക, വെറുതെ ഇമോഷൻ എല്ലായിടത്തും കുത്തിത്തിരുകി നമ്മളൊരു പ്രശ്നത്തിലോട്ട് പോവുകയല്ല ചെയ്യേണ്ടത്. ഈ ഇമോഷൻ പറയുന്നവരാരും ഒരു ഉത്തരവാദിത്വമായിട്ട് ഒരു തെളിവ് കിടക്കുന്ന ഒരു പൂച്ചയെ പോലും എടുത്ത് വളക്കത്തൊന്നുമില്ല. ഇങ്ങനെ പറയും വീഡിയോസ് ഒക്കെ കാണുമ്പോൾ, അയ്യോ എന്ത് രസമാണ് കാണാൻ എന്നൊക്കെ പറയും. എന്നാൽ ഒരു പൂച്ച ഇങ്ങനെ തരട്ടെ എന്ന് ചോദിച്ചാൽ, പെൺപൂച്ചയാണ് വേണ്ട കേട്ടോ, അയ്യോ എനിക്ക് വേണ്ട, എനിക്ക് സമയമില്ല, എനിക്ക് പൂച്ചയുടെ പൂടെ അലർജിയാണ്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ കൂട്ടുകാരെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളോട് എത്തിക്കുന്നു. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.